എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് വൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് vhskp.kerala.gov.in എന്ന ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സൈഡിലായിട്ട് തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ കാണാം. അപ്പോൾ ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പിന്നീട് അടുത്ത പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു യൂസർ നെയിമും അതുപോലെ പാസ്വേഡും നൽകാനുള്ള ഭാഗം കാണാൻ പറ്റും. യൂസർ നെയിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകേണ്ടായ മൊബൈൽ നമ്പറും അതുപോലെ പാസ്വേഡ് നിങ്ങൾക്കറിയാം. പാസ്വേഡ് നൽകുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കുറച്ച് നമ്പേഴ്സ് കാണാം. അത് നിങ്ങൾക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കുറച്ച് നമ്പേഴ്സ് കാണാം. അപ്പോൾ നിങ്ങൾ അതാണ് ക്യാപ്ചർ എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ആ ഒരു നമ്പർ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്യാപിറ്റലാണോ സ്മോൾ ആണോ ആ ഒരു ലെറ്റർ ആണെന്നുള്ളത് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റിഫ്രഷ് ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്യപ്പെടും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കോഡ് ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണോ മനസ്സിലാകുന്നത് അത് കറക്റ്റായിട്ട് നൽകുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഏത് സ്കൂളിൽ എത്രാമത്തെ ഓപ്ഷൻ ഏത് കോഴ്സ് ആണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ആ ഒരു കോഴ്സ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിങ്ങൾ ആ ഒരു അലോട്ട്മെൻറ്റ് മെമോ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നും കാണാം. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിങ്ങൾ നാളെ മുതൽ അതായത് ഈ ഒരു ജൂൺ 19 മുതൽ ജൂൺ 21 തീയതി വരെ നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഈ ഒരു ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് ലഭിച്ച ഒന്നാമത്തെ അല്ല ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഈ ഒരു 19 മുതൽ 21 തീയതി വൈകുന്നേരം 4 മണി വരെ ഈ ഒരു മൂന്നാം അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള അലോട്ട്മെൻറ്റ് ലെറ്ററും സഹിതം അതുപോലെ നിങ്ങളുടെ ഡോക്യുമെൻറ്റുകളും സഹിതം വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. 1-2 അലോട്ട്മെൻറ്റുകളിൽ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ, നിങ്ങൾ പുതുതായിട്ട് അതായത് മറ്റൊരു സ്കൂളിലേക്ക് അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നിലവിൽ ടെമ്പററി അഡ്മിഷൻ എടുത്ത സ്കൂളിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. കാരണം തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം പെർമനൻറ്റ് അഡ്മിഷൻ മാത്രമാണ് ഉള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അഡ്മിഷന് പോകുന്ന സമയത്ത് എടുക്കേണ്ട ഡോക്യുമെൻറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുള്ള സംശയമായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ അഡ്മിഷൻ ആയിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ എടുക്കേണ്ട ഡോക്യുമെൻറ്റുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് ഒറിജിനൽ കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട്, അതുപോലെ തന്നെ TC സ്വഭാവ സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് വല്ല ബോണസ് പോയിൻ്റ് ഉണ്ടെങ്കിൽ ബോണസ് പോയിൻ്റ് സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല റിസർവേഷൻ ഉണ്ടെങ്കിൽ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ് എന്നിങ്ങനെയൊക്കെയുള്ള സർട്ടിഫിക്കറ്റ്, അത് നിങ്ങൾ എന്തൊക്കെയാണ് അപേക്ഷയിൽ നൽകിയുള്ളത് ആ ഒരു സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ട് അതുപോലെ അലോട്ട്മെൻറ്റ് മെമ്മോയും അതുപോലെ തന്നെ അഡ്മിഷൻ ഫീസും അടക്കം എടുത്ത് പോയിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്യേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ ജോയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.